മറ്റൊരു വാർത്തയിലേക്ക് സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടുക്കി ഇടമലക്കുടിയിലെ ആദിവാസി ജനതകളുടെ യാത്ര ദുരിതത്തിന് അറുതിയില്ല കഴിഞ്ഞ പ്രളയകാലത്ത് മണ്ണിടിഞ്ഞ ഗതാഗതം നിലച്ച ഒറ്റപ്പെട്ടു പോയതാണ് ഇടമലക്കുടി വീണ്ടും മഴക്കാലം എത്തുമ്പോൾ ആശങ്കയിലാണ് 26 കുടികളിലായി കഴിയുന്ന ആയിരക്കണക്കിന് ആദിവാസികൾ ഇടമലക്കുടിയിൽ നിന്ന് പുറലോകവുമായി ബന്ധപ്പെടുന്നതിന് ഏകമാർഗ്ഗമായുള്ള റോഡാണ് തകർന്നു കിടക്കുന്നത് ജീപ്പുകൾ മാത്രമാണ് ഈ വഴിയിലൂടെ എത്തുക കഴിഞ്ഞ പ്രളയകാലത്ത് മണ്ണിടിച്ചിലിൽ ഇവിടേക്കുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായി നിലച്ച് ഇടമലക്കുടി ഒറ്റപ്പെടുകയും ചെയ്തു മണ്ണും മറ്റും നീക്കം ചെയ്ത് താൽക്കാലികമായി ഗതാഗതം പുനഃസ്ഥാപിച്ചുവെങ്കിലും പിന്നീട് റോഡ് പുനർനിർമ്മാണത്തിന് യാതൊരുവിധ നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല കഴിഞ്ഞ പ്രളയത്തിൽ റോഡുകളെല്ലാം തകർന്ന് ഒലിച്ചു പോവുകയുണ്ടായി ഇതുവരെ ആ റോഡുകളെ റോഡുകളുടെ പണികൾ ചെയ്യുവാനായിട്ട് ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല ഈ ഒരു പ്രളയം കൂട വന്നു കഴിഞ്ഞാൽ ഇടമലക്കുടി ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത ഏറെയാണ് കാരണം റോഡുകളൊന്നും ഇതുവരെ ശരിയാക്കാൻ കഴിഞ്ഞില്ല ഇനിയും ഒരു വലിയ ഒരു മഴ പെയ്യുകയാണെങ്കിൽ ഇനിയും ആ ഇടമലക്കുടി മൊത്തത്തിൽ ഒറ്റപ്പെട്ടു പോകും ഇടമലക്കുടിയിൽ നിന്നും രോഗികളെ ആശുപത്രികളിലേക്ക് എത്തിക്കണമെങ്കിൽ കിലോമീറ്റർ ചുമന്നുകൊണ്ട് പോകേണ്ട സാഹചര്യമാണുള്ളത് ഇടമലക്കുടിയുടെ വികസനത്തിനു വേണ്ടി സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഇത് പ്രായോഗികമായി ഇവരിലേക്ക് എത്തുന്നില്ലെന്നാണ് ആക്ഷേപം 24 ഇടുക്കി